അപ്പൊ നമ്മളങ്ങനെ മടിക്കേരി വന്നു. മടിക്കേരി ടൗണില് ഒരു നല്ലൊരു സ്പേസ് കിട്ടിയപ്പോ ഞങ്ങളോട് കിടന്നുറങ്ങി. ടൗണിൽ നിന്ന് അധികം മാറാതെ തന്നെ അങ്ങനെ നേരം വെളുത്തപ്പോ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇത്തിരി മാറ്റിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ ആഫി ഉറക്കമാണ്, ആദ്യം ഉറക്കുന്നത് ബഹളോട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോ ഞങ്ങളിപ്പോ ഇവിടുന്ന് പോകുമ്പോണ്. ഇന്നിപ്പോ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഗോണിക്കുപ്പ വഴി വഴി കയറാനുള്ള ഒരു പ്ലാനാണ് ഉള്ളത്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അത് ഇവിടെ മൊത്തം പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോകണം. ബൈ ബൈ മടിക്കേരി. പോവാം പോവാടാ, പോവാം. റെഡിയാണോ? അവനോട് ക്ഷമ കെട്ടിരിക്കണ കേട്ടാ, കൊറേ നേരം അവിടെ കിടന്ന് വെള്ളം തുടങ്ങിട്ട് പോവാ പോവാന്ന് പറഞ്ഞോണ്ട്. ഓക്കെ, നമുക്ക് പതുക്കെ യാത്ര തുടങ്ങാം. പിന്നെ നമ്മള് മെയിനായിട്ട് ആ റൂട്ടില് പോയി കഴിഞ്ഞാൽ, ഞാൻ ഇതൊരു ട്രാവൽ ചെയ്തിട്ടില്ല കേട്ടോ, കുട്ട വഴി ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല. കുറെ പ്രാവശ്യം മുൻപ് പുറന്ന് ധരിച്ചിട്ടുണ്ട്. അപ്പോ റോഡ് ഓപ്പൺ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ അതിൽ ആർട്ടിഫിഷ്യലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടുന്ന് നമ്മള് പതുക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടോ. ഡ്രൈവിങ്ങിന്റെ ആ ഒരു ഫീല് മിസ്സാവാതിരിക്കാൻ വേണ്ടിട്ടാ ഞങ്ങള് രാവിലെ തന്നെ ഇറങ്ങിയത്. അപ്പോ അത്യാവശ്യം നല്ല മേളിലൊക്കെ കോട നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഇനിയിപ്പോ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാല് പതുക്കെ പതുക്കെ ഇങ്ങനെ പോവാ, എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് പതുക്കെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് പോവാന്ന്. ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവിടെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ആക്സിഡന്റ് സോൺ, ഗോ സ്ലോ. യുവറും നല്ല നാരോ റോഡായിരിക്കും തോന്നുന്നുണ്ട്. അതെ അതെ അതെ, സിംഗിൾ ലൈനാണ്. ഓ ഇത് റിസ്കി, ഇത് സ്ലൈഡിൽ പോയേക്കുന്നടി, ലാൻഡ് സ്ലൈഡിൽ പോയേക്കുന്ന ബാക്കി ഏറ്റവും കൊള്ളാട്ടാ. നല്ല രസമുണ്ട്, നല്ലൊരു മോർണിംഗ്. ഏ ഒന്നും കാണില്ല, അടിപൊളി. അവിടെ നിർത്താൻ ഗ്യാപ്പ് ഉണ്ടായില്ലേ. അമ്മ മുകളിലോട്ടൊക്കെ നോക്കിയടി, ആ തോട്ടത്തിന്റെ അടുത്തൊക്കെ കോട വന്ന് നിൽക്കണണ്ട. അപ്പോ രസമുണ്ട് കേട്ടോ. നല്ലൊരു ഡ്രൈവ് ആട്ടോ രാവിലെ തന്നെ. പോകുന്ന റൂട്ടില് കുറച്ച് നല്ല പാടം പോലത്തെ ഏരിയ കണ്ടപ്പോ അവിടെ നിർത്തിയതാട്ടാ. നമുക്ക് നല്ല കൃഷി നടക്കുന്ന പാടം ഇവിടെ, ഇങ്ങനെ ഇവിടെ തട്ടുതട്ടായിട്ടുള്ള ഇതാണ്. മുകളിൽ ഹൈറ്റാണ്, അതിന്റെ താഴെ വേറെ ഒരെണ്ണം, അതിന്റെ താഴെ വേറെ ഒരെണ്ണം, ഇപ്പുറത്ത് തൊട്ട് വീണ്ടും താഴ്ചയാണ്. നേരെ നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ, ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതെന്താ ഒരാൾ രാവിലെ തന്നെ എണീച്ചിട്ട് മിഠായി തിന്നണേണാ? ആ ആഫി എണീറ്റ്, ആഫി ഉറക്ക ചാടി എണീച്ചു വന്നു. അത് കോലുമിട്ടായി ആണോ? ആ ആഫി ഉറക്കത്തിനു ചെപ്പം തന്നെ വണ്ടി മൂവ് ചെയ്തോണ്ടിരിക്കുന്നു. മറ്റേ ആഫി നേരെ ഓടി ചാടി ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടാ. അത് നല്ല രസമാണ്. മാർക്ക് ഇവിടെ ഇവിടെ വന്നിരിക്കും, ഉറക്കം വരുമ്പോ നേരെ പോയി കിടന്നുറങ്ങും, ഫുള്ള് ഫ്രീ ആണ്. മിഠായി എങ്ങനെയാ? സൂപ്പർ ആണോ? നീ ഒരുത്തരും അവിടെ നിന്ന് തോണ്ടണം അവന് മിഠായി കൊടുക്കാൻ. എടാ അവനും കൊടുക്ക്. നല്ല വെച്ചേട്ടാ, മിഠായി കണ്ടിട്ടേ, മിഠായി ഇവൻ തിന്നണോണ്ട് അവൻ അപ്പുറത്ത് നിന്ന് തോണ്ടാണ് അവന് കൊടുക്കാൻ. ആ അപ്പം മിഠായി നോട്ടാ, നമുക്ക് പോവാം. നീ തോണ്ടണ്ട, തോണ്ടണ്ടാ. അവന്റെ കൈ പിടിച്ചു. നീ നിനക്ക് കുറച്ചുകൂടെ ആയിട്ട് മിഠായി തിന്നാടാ, ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ മിഠായോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്കോബാറൊക്കെ തിന്നാണെങ്കിൽ അവനും വരും. അവൻ വരുമ്പോ ഇവൻ വായിൽ വെച്ചു കൊടുക്കും. രണ്ടും ഇവൻ കാക്ക നല്ല സപ്പോർട്ടാണ്. നീ ചിരുണ്ടും കൊടുത്തു, ആദ്യം മുന്നേ ചിരുണ്ടും കൊടുത്ത് മിഠായി. ആ നല്ല വെച്ചാണ്, പോവാ നമുക്ക്. ആ പോവാ പോവാ. അങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നല്ല ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ചെറിയ കുറച്ച് ഭാഗം വീടുകള്, കുറച്ച് ഭാഗം ഫുള്ള് മരങ്ങള്, കാട്, അങ്ങനെയുള്ള ഒരു ഏരിയ എത്തിട്ടാ. ഈ റൂട്ടില് കുറച്ച് ഭാഗം റോഡ് അത്ര നല്ല കുഴപ്പമില്ല, ഫുള്ള് പാച്ചായിട്ട് കിടന്ന റോഡായിരുന്നു കേട്ടോ. അതിനുശേഷം ഇപ്പൊ നല്ല റബ്ബറൈസ്ഡ് റോഡായിട്ടുണ്ട്, രസമുണ്ട് കേട്ടോ ഓടിക്കാനായിട്ട്. അപ്പൊ ഇത് ഈ റോഡ് ഇത് നമ്മൾ നേരെ ചെല്ലുന്നത് ഗോണിക്കുപ്പ. ഗോണിക്കുപ്പയിൽ നിന്ന് നമ്മൾ
നമ്മൾ നേരെ കാട്ടിക്കുളം വഴിയാണ് കേരളത്തിലോട്ട് കയറാൻ നോക്കണത്. അപ്പോ നമ്മുടെ കയ്യില് RT-PCR ഉണ്ട്, നമ്മൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വാക്സിന്റെ ഫസ്റ്റ് ഡോസ് എടുത്ത ഇതുണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഈ പറഞ്ഞ കാട്ടിക്കുളം റൂട്ട് ഞാൻ ബൈക്കിന് വരാൻ വേണ്ടിയിട്ട്, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് ബൈക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരാന്നൊക്കെ വിചാരിച്ചു. പിന്നെ വയനാട് എത്തിയിട്ട് വയനാട് തന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മുടെ ആ ഒരു 900 ഏരിയ അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ പ്ലാൻ മാറി അങ്ങനെ അങ്ങനെ പോയതാണ്. അതുപോലെ ഈ നാഗർഹോള ഈ ഒരു ഭാഗത്തോട്ടൊന്നും ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതും ആ ഒരു ഇതുവരെ പോവാത്ത ആ റൂട്ടിൽ കൂടെ ഉള്ളൊരു ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിൽ ബാംഗ്ലൂർ വന്നായിരുന്നു ഒരു ഒറ്റ ദിവസത്തേക്ക്. ഇച്ചു വന്നെ വഴിക്ക് മൈസൂർ വന്നിട്ട് മൈസൂരിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഗോണികുപ്പ റൂട്ട് വന്നിട്ട് അവിടുന്ന് ഞങ്ങൾ നോക്കി ഇവിടെ ഈ കാട്ടിക്കുളം വഴി കയറാൻ പറ്റും നോക്കി. ഇപ്പൊ അവിടെ ചെക്ക് പോസ്റ്റ് വഴി വണ്ടിയൊന്നും വിടണില്ല എന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് അവിടുന്ന് ഇരിട്ടി വഴി നേരെ വിരാജ്പേട്ട ഇരിട്ടി വഴി ഇറങ്ങി തിരിച്ചു നാട്ടിലോട്ട് വന്നായിരുന്നു. അപ്പോ അന്നും നടക്കാത്തൊരു യാത്രയാണ്, രണ്ട് തവണ ഇറങ്ങിയിട്ട് നടക്കാത്തൊരു ഏരിയയാണ് കുട്ട ആ ഏരിയ ആ റൂട്ട്. ആഫിയേ ഭാഗ്യമുണ്ടെ നിനക്ക് നല്ല മാനൊക്കെ കാണടാ. എന്താടാ മങ്കീനെ കാണണം എനിക്ക്, അവന് മങ്കീനെ കാണണമെന്ന്. ഇപ്പൊ നമ്മള് പോണ വഴിക്കാണ് വേറൊരു കാര്യം ആലോചിച്ചത്, നമ്മുടെ വണ്ടിയില് ഇതുണ്ടായിരുന്നില്ല കേട്ടോ, മറ്റേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞായിരുന്നു. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് നോക്കിയപ്പോ ഈ സ്ഥലം ഏതാണ്, ഹരിശ്ചന്ദ്രപുര എന്ന സ്ഥലത്ത് വന്നിട്ട് ഇതിന്റെ പൊല്യൂഷൻ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഗോണികോപ്പലിലാണ്. ഗോണികോപ്പലിൽ വന്നപ്പോ ഇവിടെ പേര് അഫ്രീദ് പരിചയപ്പെട്ടു. അപ്പൊ എന്റെ സിമ്മില് നെറ്റ്വർക്ക് എടുക്കണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചു ഇങ്ങനെ നമ്മുടെ ഗൂഗിൾ പേ OTP എല്ലാ സംഭവങ്ങളും അതിനകത്ത് വർക്ക് ചെയ്യണത്. അപ്പൊ അതൊക്കെ പെട്ടിരിക്കുന്ന സമയത്ത് ആള് റെഡിയാക്കി തന്നു. ഇത് വീട് എവിടെയാ? ഇവിടെ തന്നെ. ഇവിടെ എല്ലാവർക്കും മലയാളം അറിയാലേ. അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മള് ചെറിയൊരു ഒരു ഗ്ലാസും ഒക്കെ ഇട്ടു വിട്ടോട്ടെന്നാ, അപ്പൊ കാണാം. ഓക്കെ ബൈ ബൈ. ഞങ്ങളങ്ങനെ ഗോണികോപ്പലിൽ നിന്ന് വണ്ടിയുടെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഇപ്പൊ കുട്ട റൂട്ടിലാട്ടോ, കുട്ട റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ, കുറച്ചു നേരം മുന്നേ നല്ല മഴ പെയ്തായിരുന്നു, ഇപ്പൊ മഴ തോർന്നിട്ടുണ്ട്. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇന്ന്. അപ്പൊ ഈ കുട്ട റൂട്ടില് ഇനിയിപ്പോ നമ്മുടെ ചെക്ക് പോസ്റ്റ് കടക്കൽ കടമ്പ എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ ചെക്കിംഗ് ഉണ്ടാവോ. നമ്മള് ഇതുണ്ട്, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ നാട്ടിലെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടുതലാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് ഇരിപ്പ് വെള്ളച്ചാട്ടം ഒരു 5 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടായിരുന്നിട്ടാ. മഴയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ കയറാന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, നല്ല മഴയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, നേരെ പോവാണ്. ആഫിനെ ആദീനെയൊക്കെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് എന്തിയാറ് എന്റെ ഉമ്മയുടെ വീട് എന്തിയാറാണ്, ഉണ്ടക്കേം എന്തിയാറ്. അപ്പൊ അതിന്റെ പരിസരങ്ങളിൽ ഒരുപാട് വെള്ളച്ചാട്ടം മാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഉമ്മമാരായിട്ടൊന്ന് പോണം. ഈ ഭാഗങ്ങളിലും ഇതുപോലെ കുറെ കാട് പിടിച്ച സ്ഥലങ്ങൾ ഇടക്ക് പിന്നെ വയലുകള് കൃഷി, ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ. അപ്പൊ ഇനി നമ്മള് ഇവിടെ നിന്ന് ഇപ്പോ ഒരു 10 കിലോമീറ്ററും കൂടി ഉള്ളു കുട്ടയിലോട്ട്. കുട്ട വഴി കാട്ടിക്കുളത്തോട്ട് ഇനി അത് തന്നെ അത്രയും ദൂരേ ഉള്ളു. എനിക്ക് സ്ഥലങ്ങളെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് അറിയില്ല, എവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളതെന്ന് അറിയില്ല. എന്തായാലും ഫോറസ്റ്റ് റൂട്ടാണെന്ന് മാത്രം അറിയാം, നാഗർഹോളെ ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള റൂട്ടാണ്. ആഫിക്ക് ഉറങ്ങിയാ? അല്ലോ, ആഫി ഉറങ്ങിപ്പോയിട്ടാ. ആഫി എത്രയോ നേരമായിട്ട് കുരങ്ങന്മാരെ കാണണം, മാന് കാണണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. പക്ഷെ ഇന്നിപ്പോ മഴയായതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാൻ ചാൻസ് കുറവാണ്. ഇതുവരെ മഴയത്ത് അങ്ങനെ മാനൊന്നും ഓടി നടക്കണം കണ്ടിട്ടില്ല. അല്ലാത്ത സമയത്ത് തിരുനെല്ലി ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഇതുപോലെ മാൻകൂട്ടങ്ങൾ, പുള്ളിമാനൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നല്ല മഴയാണ്. അങ്ങനെ ഓടി ഓടി ഇപ്പൊ കുട്ട എത്തിയിട്ടാ. കുട്ടക്കിന് 1 കിലോമീറ്ററാണ്ടേ ഉള്ളു. ഈ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ്. അപ്പൊ അതൊന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാ പിന്നെ സമാധാനമായി.
എന്താ നമ്മള് ഇല്ലാണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഒരു ഡൗട്ടേ. നമ്മളപ്പോ അങ്ങനെ കർണാടക ചെക്ക് പോസ്റ്റ് കടന്നു കേരളത്തിലോട്ട് പോവാണ്. കേരള കർണാടകയുടെ ഇങ്ങോട്ടേക്കുള്ള ചെക്ക് പോസ്റ്റാണ് ഇപ്പൊ ഇത്. നമ്മളിപ്പോ കുട്ട കർണാടകയുടെ ബോർഡർ കടന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് നല്ല ചെക്കിംഗ് ആണ്. അത് നമ്മൾ അവിടുന്ന് കണ്ട മൊബൈലിടെ കണ്ട അവൻ പറഞ്ഞായിരുന്നു. കേരളത്തിലോട്ട് പോകുമ്പോൾ വിഷയമൊന്നും ഇല്ലാന്നാണ് അവൻ പറഞ്ഞത്. നമുക്ക് നോക്കാം ഇങ്ങോട്ടേക്ക്. ഇവിടുന്ന് കർണാടകയിലോട്ട് കയറുന്ന എല്ലാവരെയും നിർത്തി ആർ ടി പി സിആറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കയറ്റി വിടുന്നത്. നമ്മുടെ ചെക്ക് പോസ്റ്റിനെ എങ്ങനെയാന്ന് നോക്കാം, അടുത്ത് തന്നെ കാണും. അങ്ങനെ നമ്മൾ കേരളം കയറി, കേരളത്തിൽ കയറി നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ് കേട്ടോ. ചെക്ക് പോസ്റ്റിൽ ഞാൻ ഇറങ്ങി ചെന്ന് നോക്കട്ടെ എന്താ സംഭവം. അപ്പൊ നമ്മളങ്ങനെ വയനാട് തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റ് കടന്നു. അപ്പൊ ഞാൻ അവിടുന്ന് ക്യാമറയിൽ നിർത്തിയില്ലായിരുന്നു, കാരണം അവരെല്ലാരും ഒഫീഷ്യൽ യൂണിഫോമിലൊക്കെയാണ്. അപ്പൊ നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കുന്നത് ശരിയുള്ള പരിപാടിയല്ല. അപ്പൊ അവിടെ ആർ ടി പി സിആർ നമ്മുടെ രണ്ടുപേരും ആർ ടി പി സിആർ കാണിച്ചു, സേഫ് ആയിട്ട് കടന്നു. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, പേര് ആശിക്ക്. അപ്പൊ കണ്ട് സംസാരിച്ച് ഒരുപാട് സന്തോഷം. പണ്ട് മുതലേ നമ്മുടെ പഴയ ഹിമാലയൻ വില്ലേജ് വീഡിയോസ് മുതലേ കാണാറുള്ള ആളാണ്. അപ്പൊ സന്തോഷം. പിന്നെ അതുപോലെ എല്ലാരും വന്ന് നോക്കി, വണ്ടിയൊക്കെ നോക്കി എല്ലാരും ഹാപ്പി. അങ്ങനെ വണ്ടി ഒന്ന് ജസ്റ്റ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ താക്കോൽ ബാക്കിലെ ഡോറി കുടുങ്ങിപ്പോയിട്ടാ പെട്ട്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അപ്പൊ തന്നെ അവരെന്നെ അവരെല്ലാരും ഹെൽപ്പ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു കടയിലടിക്കായും എല്ലാരും കൂടി നോക്കിയിട്ട് താഴെ വർക്ക്ഷോപ്പിൽ ഒരു ഉന്നയിസ് എന്നിട്ടൊരു ഉണ്ടായിരുന്നു പുള്ളീനെ. ഇങ്ങനെ വന്ന് നോക്കുമ്പോ സംഭവം അത് ലോക്കായത് ശരിയാവാതെ അങ്ങനെ എന്തോ ആയിരുന്നു, താക്കോൽ കുടുങ്ങി കിടക്കായിരുന്നു. അങ്ങനെ ആള് അത് ഓപ്പൺ ആക്കി തന്ന്. അങ്ങനെ ഞങ്ങളിപ്പോ ഉനൈസിനെ അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടു ഇറക്കിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാ കേട്ടോ. എന്തായാലും നമ്മള് പ്രതീക്ഷ പോലത്തുള്ള വൺ സ്ട്രിക്റ്റോ കാര്യങ്ങളോ ഒന്നും ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്നു. ആഫി ആഫി കൊരങ്ങനെ വിളിക്കാം. എന്താടാ ആഫി കൊങ്ങന്മാര് കൊങ്ങന്മാര് വായോ. ഞങ്ങള് വന്ന വഴിക്ക് മാൻ ഉണ്ടായിരുന്നില്ല. മാൻ കൂട്ടമായിട്ട് നിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിർത്തിയില്ല, കാരണം അവിടെ കുറച്ച് വണ്ടി പോലീസ് ഒരു ഫോറസ്റ്റിന്റെ എന്തോ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. കാട്ടിൽ നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല എന്നാ നിയമം. അപ്പൊ ഞങ്ങളിങ്ങനെ പതുക്കെ ഓടിച്ചിങ്ങ് പോന്നു. ആഫി ഒരു മിന്നായം പോലെ കണ്ടു. ആഫി നീ കണ്ടായിരുന്ന മാനെ കണ്ട നീ? ആ ആഫിക്ക് ആഫി ഒന്ന് കണ്ടപ്പോഴത്തേക്ക് അതങ്ങ് പോയി. ഇനി ഇവിടെ എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. കുരങ്ങന്മാരുണ്ടാവടാ ഇനിയും. ഇനി നമ്മൾ അങ്ങോട്ട് പോണ റൂട്ടിലൊക്കെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടാവും കേട്ടാ. മങ്കി എടി രണ്ട് സൈഡിലോട്ട് നോക്കി നോക്കി പോയിക്കോട്ടാ. പക്ഷേടാ മാനെ കണ്ട നല്ലൊരു സീനായിരുന്നു. നിർത്തിയിട്ട് ഞങ്ങളിപ്പോ ഉള്ളത് വയനാട് പച്ചിലക്കാടാണ്. നമ്മള് ഇപ്പൊ ഇവിടെ നിന്ന് ചെറുതായിട്ട് പ്ലാൻ ചേഞ്ച് ആക്കി. പ്ലാൻ നമ്മള് കോഴിക്കോട് പോവുക അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോ നല്ലൊരു റിസോർട്ട് കിട്ടി ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ അടുത്തല്ല, സുൽത്താൻ ബത്തേരി കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണം. ആ റിസോർട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അവരെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് നൈസായിട്ട് ഫുഡ് കഴിച്ച ശേഷം അങ്ങോട്ട് പോവാണ്. അവിടെ പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ. അപ്പൊ ആഫി പോലേ. നമ്മളിപ്പോ ഇവിടെ പച്ചിലക്കാട് എന്നുള്ള സ്ഥലത്ത് ഒരു പച്ചിലക്കാട് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കണേ. അപ്പൊ ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് വണ്ടിയിലോട്ട് പോകുന്നത്, അവർക്ക് അകത്തു നിന്ന് കഴിക്കാൻ പറ്റില്ല, വണ്ടിയിൽ നിന്ന് കഴിക്കും അല്ലെങ്കിൽ ഹോം ഡെലിവറി ഉള്ളൂ. അപ്പൊ അവര് വണ്ടിയിലോട്ട് കൊണ്ടു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഐറ്റം വന്നു ബ്രോസ്റ്റഡ് ചിക്കൻ. ആഫിയേ എങ്ങനെയുണ്ടാ? ബ്രോസ്റ്റഡ് ചിക്കൻ, മയോണൈസ്, പിന്നെ വേറെ എന്താ ഉള്ള അതിനകത്ത്? ആ കുബൂസ് ഉണ്ട്, ബണ്ണുണ്ട്. ആദിക്കുട്ടാ എങ്ങനെയാണ്ടാ? ആദിക്ക് കൊടുക്കുക. ആദിക്ക് ആ ഇത് ആ ആദിമോനെ ആദിമോനെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടാ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ആ റിസോർട്ടിലോട്ട് പോവാം. നമ്മളെന്തെങ്കിലും കഴിക്കുമ്പോൾ അത് നല്ല സ്പെഷ്യൽ ആണെങ്കിൽ, നല്ലതാണെങ്കിൽ അത് എല്ലാവരോടും പറയണം. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ സംഭവം കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. അതായത് നമ്മുടെ അവിടെ ബാംഗ്ലൂരൊക്കെ ഉണ്ട് ഫൈവ് സ്റ്റാർ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ഇത് ആ ഒരു ടേസ്റ്റ് അല്ല, എന്നാൽ കെ എഫ് സിയുടെ ടേസ്റ്റ് അല്ല, അതുപോലെ ഒരു വ്യത്യാസമുണ്ട്. നല്ല നല്ല രസമുണ്ട് സാധനം. എല്ലാം ഉള്ളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ മയോണൈസും പിന്നെ കുബൂസും ഒരു ബണ്ണും എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അപ്പോൾ ഇത് സ്ഥലകാരി പച്ചിലക്കാടല്ലേ, പച്ചിലക്കാടുള്ള ചിക്ലെറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടാ. സംഭവം കൊള്ളാം, നല്ല നല്ല ഫുഡ്. നമ്മൾ ഇപ്പോൾ ഈ റൂട്ടിലൊക്കെ ആരെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഇത് സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഓടി ഓടി സുൽത്താൻ ബത്തേരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറഞ്ഞ റിസോർട്ടിൻ്റെ ലൊക്കേഷനിലോട്ട് എത്താറായിട്ടാ. ഇനിയൊരു 5-6 കിലോമീറ്റർ കൂടെ ഉള്ളൂ തോന്നുന്നത്. GPS നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്.
അപ്പൊ ഈ റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഡല്ലൂർ റൂട്ടാണ്, ബത്തേരി ഗൂഡല്ലൂർ റൂട്ടില് അതിന്റെ ഏകദേശം സെന്ററിലായിട്ടാണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം. വയനാട്ടിലെ തന്നെ മറ്റൊരു നൈസ് റോഡാട്ടത്, ഭയങ്കര ഇഷ്ടമായി ഈ റോഡ്. എന്താടാ ആനയുടെ കൂടെ പേര് എന്തൊക്കെയോ പറയണ്ട ആഫി ഇവിടെ എന്നിട്ട്. ഓ ആന വണ്ടിയുടെ മുകളിൽ കയറി ഉമ്മീനോട് പോയിക്കോളെ, എന്തൊക്കെയാണ് അതിനോട് പറയണേ. അപ്പൊ നമ്മുടെ റിസോർട്ടിലോട്ട് എത്താനായിട്ട് ഇനിയിപ്പോ ഒരു 1.2 kilometers ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ റിസോർട്ടിന്റെ ബോർഡ് കാണുന്നുണ്ട്, ഓർക്കിഡ് ട്രെയിൽസ് എന്ന് പറഞ്ഞു. പോയി നോക്കാം. ആ പോയൊക്കെ ചെയ്യും. ഇതാണോ റിസോർട്ട്? ഇവിടെയാണോ? ഇത് അവരുടെ കോമ്പൗണ്ട് ആണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്, ചിലപ്പോ എൻട്രൻസ് അപ്പുറത്തുണ്ടാവും. നമ്മൾ ഉസ്താദിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടു എന്റെ റിസോർട്ടിന്റെ ഉള്ളിലോട്ട് നടക്കാം കേട്ടോ. ഇവിടെ രസമാണ്, ഇവിടെ കുറച്ച് നല്ല പുല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ആ കാണുന്ന അവിടെ ഒന്ന് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെറിറ്റേജ് റൂമുകളാട്ടോ ഇവിടെ മെയിനായിട്ട്. അതും പിന്നെ അതുപോലെ തന്നെ ക്ലബ് കാറ്റഗറി പെടുന്ന റൂമും ഉണ്ട്, നമുക്കതൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ റിസോർട്ടിലെത്തി. നമ്മുടെ കൂടെ അജൈവായി ഉണ്ട്. ആ ഓക്കെ, മഴയുണ്ട്. ആഫിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ആഫി പാടാ, അതിന് ഭയങ്കര ഇഷ്ടമായി ഓടി കിടക്കാനൊക്കെ ഒരുപാട് സ്ഥലം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ഇത് ഇങ്ങനെ ഇവിടെ ഇതിനുള്ളിൽ ഒരു റൂം മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, കൊള്ളാട്ടാ. ആ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ചെറിയൊരു ബാൽക്കണി. ആ ഇവിടെ ബാൽക്കണിയുടെ അപ്പുറത്തോട്ട് പൂളിന്റെ വ്യൂ ആ. കൊള്ളാലേ, രസമുണ്ട് കേട്ടോ.